പാഠം 8 പെരുന്നാൾ. ഏത് ആഘോഷവും നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. അതെന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഉത്സവങ്ങൾ അർത്ഥവത്താകുന്നത്. അത്തരമൊരു തിരിച്ചറിവിന്റെ കഥയാണ് പെരുന്നാൾ. അന്ന് വലിയ പെരുന്നാളായിരുന്നു. വലിയൊരു ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന നാൾ. ബാപ്പയോടൊപ്പം പള്ളിയിൽ പോകാൻ ഒരുങ്ങുകയാണ് നജീം. എളാപ്പ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പാൻറും ഷർട്ടും ധരിച്ചു, പുറമേ ഓവർകോട്ടും. കണ്ണാടിയിൽ നോക്കിയപ്പോൾ നജീമിന് വലിയ സന്തോഷം തോന്നി. നേരെ ഉമ്മയുടെ മുന്നിൽ ചെന്നു നിന്നു. നജീം, നീ ഒരു കൊച്ചു സുൽത്താനായിട്ടുണ്ട്, നല്ല ചേർച്ചയുണ്ട് നിനക്കിത്. അതല്ലേ ഇത് തന്നെ ഇട്ടത്? ബാപ്പ കൊണ്ടുവന്ന വില കുറഞ്ഞ തുണി കൊണ്ടുള്ള പാൻറും ഷർട്ടും തൊപ്പിയും ആയാൽ സുൽത്താന് പകരം ഫക്കീറാകും. ഇത് നല്ല പത്രാസുള്ളതല്ലേ? അപ്പോഴാണ് അവന് മറ്റൊരാലോചന വന്നത്. ഇതുമിട്ട് പള്ളിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്കൂളിൽ പോകുന്നതല്ലേ? കൂട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കാം, എല്ലാവരും അസൂയയോടെ നോക്കട്ടെ. പിന്നൊന്നും ആലോചിച്ചില്ല, അതൊക്കെ ഊരി ഭദ്രമായി മടക്കി വച്ചു. ബാപ്പ നൽകിയ വില കുറഞ്ഞ പാൻറും ഷർട്ടും ഇട്ടു, തൊപ്പിയും വച്ചു. കണ്ണാടിയിലേക്ക് നോക്കിയില്ല, ബാപ്പയുടെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് തിരിച്ചു. ഈ ബാപ്പയുടെ ഒരു കാര്യം, കാറിൽ പോകാമായിരുന്നു. പക്ഷേ ബാപ്പയ്ക്കതിഷ്ടമല്ല, പടച്ചോൻ്റെ മുമ്പിൽ വലുപ്പച്ചെറുപ്പമില്ല. അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ നടന്ന് തന്നെ പോകണം. കൈവിട്ട് നടക്കടാ നജീം, ബാപ്പ പറഞ്ഞു. റോഡിൽ നല്ല തിരക്കുണ്ട്, പിന്നെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളും. ബാപ്പ, അത് ഞാൻ കുട്ടിയല്ലേ? വയസ്സെട്ട് കഴിഞ്ഞു, ഇനിയും കുട്ടിയെന്ന് പറഞ്ഞാലോ? എന്നും ബാപ്പയുടെയും ഉമ്മയുടെയും കൈയും പിടിച്ച് നടക്കാൻ പറ്റില്ല നജീം, സ്വയം നടക്കണം. അതും പറഞ്ഞ് ബാപ്പ മുന്നോട്ട് നടന്നു. ശരി, എന്നാ പിന്നെ നോക്കണമല്ലോ. അവൻ ചുറ്റുപാടും ശ്രദ്ധിച്ചു നടന്നു. റോഡരികിലേക്ക് ചേർത്ത് ഒരു ലോറി നിർത്തിയിട്ടിരിക്കുന്നു. അതിൽ ചാക്കുകൾ അട്ടിയട്ടിയായി അടുക്കിയിട്ടുണ്ട്. രണ്ടുപേർ അതിനു മുകളിൽ നിന്ന് ഭാരമുള്ള ചാക്കുകൾ താഴെ നിൽക്കുന്നവരുടെ മുതുകിലേക്ക് ഇറക്കിക്കൊടുക്കുന്നു. മുമ്പിലൂടെ ഒരുത്തി ഭിക്ഷക്കാരിയാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞിനെ ഒക്കെ തിരുത്തി നടന്നു പോകുന്നു. പിന്നിൽ അവരെ ഒട്ടിയൊട്ടി നടക്കുന്ന ഒരു ചെറുക്കൻ. നജീമിന്റെ പ്രായമുണ്ടാകും. ഒരു കീറിയ തോർത്താണ് ആകെയുള്ള വേഷം. അത് അരയിൽ നിന്ന് വീണുപോകാതെ ഇടത് കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. വലത് കൈയിൽ ഒരു പൊറോട്ടയുടെ കഷ്ണം. അത് കടിച്ചു പറിച്ച് ആർത്തിയോടെ ചവയ്ക്കുന്നുണ്ട്. പെട്ടെന്നാണ് അതുണ്ടായത്. അരിച്ചാക്കുകളിൽ ഇരുന്നിരുന്ന കാക്കകളിലൊന്ന് പാറി വന്ന് അവൻ്റെ കയ്യിലിരുന്ന പൊറോട്ട കഷ്ണം കൊത്തിയെടുത്ത് പറന്നുപോയി. അവൻ നിലവിളിച്ചുകൊണ്ട് രണ്ടു കൈയും ഉയർത്തിച്ചാടി. ഉടുത്തിരുന്ന തോർത്തിലെ പിടിവിട്ട് അത് നിലത്തു വീണു. അതൊന്നും അറിയാതെ അവൻ കാക്കയുടെ പിന്നാലെ പായുകയാണ്. ആ ഓട്ടം കണ്ട് നജീം പൊട്ടിച്ചിരിച്ചുപോയി. കാക്കയുടെ കയ്യിൽ നിന്ന് അവന് പൊറോട്ട തിരിച്ചു കിട്ടുന്നതെങ്ങനെ? അവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അമ്മ അവൻ്റെ നഗ്നമായ ചന്തിക്ക് തന്നെ കൊടുത്തു ഒരടി. വീണ്ടും ഒന്നുകൂടി. വേദന കൊണ്ട് പുളഞ്ഞ അവൻ തോർത്തുമെടുത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് അമ്മയുടെ പിന്നാലെ നടന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞ് ആ കാക്കയെ നോക്കുന്നുണ്ടായിരുന്നു. നജീമിന്റെ ചിരി നിന്നു. അവൻ സ്വന്തം കുപ്പായത്തിലേക്ക് നോക്കി, പിന്നെ അമ്മയുടെ പിന്നാലെ നടക്കുന്ന ചെറുക്കനെയും. മരക്കൊമ്പിലിരുന്ന് പൊറോട്ട കൊത്തിപ്പറിക്കുന്ന കാക്കയെയും അവൻ കണ്ടു. ബാപ്പ അകലെയായിരിക്കുന്നു. നജീം വീട്ടിലേക്ക് തിരിഞ്ഞു ഓടി. ഉമ്മയെ കണ്ടില്ല, നിസ്കരിക്കുകയായിരിക്കും. അവൻ മുറിയിൽ കയറി എളാപ്പ കൊണ്ടുവന്ന വില കൂടിയ കുപ്പായം അലമാര തുറന്നെടുത്തു. കുറച്ചു സമയം അത് നോക്കി നിന്നു. പിന്നെ വളരെ വേഗം മറ്റൊരു കവറുമെടുത്ത് അടുക്കളയിലേക്ക് ഓടി. പത്തിരി ചുട്ട് അടുക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് കുറച്ചെണ്ണം എടുത്ത് കവറിലിട്ടു. ഒരു പാത്രത്തിൽ ഇറച്ചിക്കറി എടുത്ത് അതും കൊണ്ട് തിരിച്ചോടി. പടച്ചോനെ അവരെ കാണണേ, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഓട്ടം തുടർന്നു. പള്ളിപ്പടികൾക്കു താഴെ റോഡരികിലുള്ള വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ആ അമ്മയും മക്കളുമുണ്ട്. നജീം ആ കവർ അവൻ്റെ നേരെ നീട്ടി. അവൻ അമ്മയെ നോക്കി. അമ്മ നജീമിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് മകന് കണ്ണുകൊണ്ട് അനുവാദം നൽകി. അവൻ ആ കവർ വാങ്ങി തുറന്നു. കുപ്പായം പുറത്തെടുത്തു, പിന്നെ പത്തിരിയും കറിയും. സന്തോഷം കൊണ്ടവന് മുഖം തിളങ്ങി. നജീമിനെ നോക്കി നന്ദിയോടെ ചിരിച്ചു.
പള്ളിപ്പടി ഇറങ്ങി വരുന്ന ബാപ്പ ഇതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു. ഇന്ന് പെരുന്നാൾ. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു.